പ്രാദേശികരായ മുങ്ങൽ വിദഗ്ധരെയോ അല്ലെങ്കിൽ പുഴയെ എടുത്ത് നന്നായി അറിയുന്നവരെയോ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലേ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു ആ തരത്തിൽ എന്തോ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു എന്താണത് ശ്രീധരൻ മൂത്തി അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഈ പ്രാദേശികമായി ഈ കാരാവല്ലി മേഖലയിലുള്ള ചില മുങ്കൽ വിദഗ്ധരെ ഇവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ കടൽ കേന്ദ്രീകരിച്ച് സ്കൂബ ഡൈവിങ് ഒരുപാടുള്ള സ്ഥലമാണ് സ്കൂബ ഡൈവേഴ്സ് ഒരുപാടുള്ള സ്ഥലമാണ് ഇതിന് കുറച്ചപ്പുറത്ത് അതായത് ഈ മേഖലയിൽ നിന്ന് കുറച്ചപ്പുറത്ത് ഉടുപ്പിക്ക് സമീപം മാൽപേ ഐലൻഡ്സ് ഉണ്ട് അവിടെ ഈ ഒരുപാട് മുങ്ങൽ വിദഗ്ധരുള്ള ഒരു പ്രദേശമാണ് മാൽപേയിൽ നിന്ന് ാണ് ഈ മുങ്ങൽ വിദഗ്ധരുടെ ഒരു പുതിയ സംഘം ഇന്ന് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് അതായത് ഏത് കുത്തൊഴുക്കിലും അവർക്ക് ഇറങ്ങാനാകും പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ലാതെ കുത്തൊഴുക്കിൽ ഇതിനു മുൻപ് പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത് പോലെയുള്ള ആ ലോക്കൽ ആണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കോഴിക്കോട് കലാസികളെ പറയാറുണ്ട് ഈ മെഷീനുകൾക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ അവർ ഒന്നിച്ച് ഒരു കൂട്ടായ പ്രവർത്തന ഒരു നേക്ക് അവർക്കുണ്ട് അതിലൂടെ നമുക്ക് സികളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതിന് സമാനമായിട്ട് തന്നെയാണ് ഈ പ്രാദേശികമായിട്ടുള്ള മുങ്ങൽ വിദഗ്ധരുടെ ഒരു സംഘത്തെ ഇവിടേക്ക് എത്തിക്കുന്നത് അവർ കൂടി ഒരുപക്ഷേ ഈ ഒഴുക്കിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രശ്നം ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോഴും നമ്മൾ പുഴയുടെ ഒഴുക്കിനെ വിസ്മരിച്ചുകൂടാ ഗതിശക്തി എന്നുള്ളത് എട്ടിന് മുകളിലാണ് രാഹുലിൽ നിന്ന് നൽകുന്ന വിവരമനുസരിച്ച് ഇതുവരെയും ഈ പുഴയുടെ ഒഴുക്കിന് യാതൊരു ശമനം ഉണ്ടായിട്ടില്ല കുറവ് ഉണ്ടായിട്ടില്ല എന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒഴുക്കിലേക്ക് ആ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് പോകാനാണ് ഇപ്പോൾ ഈ പ്രാദേശികമായിട്ട് ഉള്ള അതായത് നാവികസേന അവർക്ക് ആശങ്കകളുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രാദേശികമായിട്ടുള്ള ഇവരുടെ അറിവുകൾ ഒരുപക്ഷെ നാട്ടറിവുകൾ ഒരുപക്ഷെ കുറച്ചുകൂടി സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തുകയാണ് തീർച്ചയായും തീർച്ചയായും അതായത് ഈ ഗംഗാവലിയുടെ അതേ അവസ്ഥ തന്നെയാണ് മംഗലാപുരം ഭാഗത്തുള്ള നേത്രാവതി അതായത് ഈ പുഴകൾക്കൊരു പൊതു സ്വഭാവമുണ്ട് ആ പുഴയെ അറിയുന്ന ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് കാരാവല്ലി ഭാഗത്തെ കാരാവല്ലി എന്ന് പറയുന്നത് തീരദേശ കർണാടകത്തിന് പറയുന്ന പേരാണ് ഈ കാരാവല്ലി ഭാഗത്തെ ഈ ഈ പുഴകളെ കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഘം തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത് അവർക്ക് ഏതാഴത്തിലേക്കും ഏതൊഴുക്കിലും ഈ ഇറങ്ങി ഒരു പരിചയമുള്ള ഒരു സംഘം കൂടിയാണ് അതുകൊണ്ട് അങ്ങനെയൊരു ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കണം തിരച്ചിലിന് വേണ്ടി സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇങ്ങനെ ഒരു ശ്രമം കൂടി നടത്തുകയാണ് അല്ലെ പക്ഷേ ഇത് അപ്പോഴും ഒരു കാര്യമുണ്ട് നമ്മുടെ അവിടെയൊക്കെ പുഴ നമ്മൾ കടലിലേക്ക് ചേരുന്ന ഘട്ടത്തിൽ ഒഴുക്ക് കുറച്ച് കുറവായിട്ടാണ് കാണാറ് ഇവിടെ പക്ഷേ എന്താ ശക്തമായിട്ട് ഒഴുക്ക് ഇവിടെ ഈ ടെറൈൻ്റെ ഒരു പ്രത്യേകത തന്നെയെന്ന് നമുക്ക് തോന്നാം അതായത് പുഴയോട് അടുത്തുള്ളൊരു ഭാഗമാണ് പക്ഷേ ഈ ടെറൈൻ നോക്കും നമ്മുടെ അവിടെ ഒരു ബീച്ച് സൈഡിലൊക്കെ പോയാൽ ഉള്ള ഒരു അല്ല നമുക്ക് ഈ ഭാഗങ്ങളിൽ ഈ കൊങ്കൺ ബെൽറ്റിൽ കാണാൻ കഴിയുന്നത് നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ നിന്ന് കുറച്ച് മാറി കുറച്ച് മുന്നോട്ട് പോയാൽ പുഴയിലൂടെ കുറച്ച് പോയാൽ അവിടെ ഒരു മകോടു എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടമുണ്ട് ആ മകോടു വെള്ളച്ചാട്ടത്തിലേക്ക് പുഴ ഗംഗാവലി ഇറങ്ങുമ്പോൾ തൊട്ടാണ് പുഴയുടെ സ്വഭാവം കാര്യമായിട്ട് മാറുന്നത് അതുവരെ അധികം പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ അധികം കുത്തിയൊലിക്കാതെ ഒഴുകുന്ന പുഴ ഈ മകോട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് മുതൽ അതിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടും മാറുകയാണ് അതോടൊപ്പം അത് ആർത്തലച്ചൊഴുകുന്നു അവിടേക്ക് ഇന്നലെ മധുരോട്ടം പറഞ്ഞപോലെ ഈ മലയ്ക്കപ്പുറത്ത് നിന്ന് പല കൈവഴികൾ ഗംഗാവലിയിലേക്ക് കൂടിച്ചേരുന്നുണ്ട് പല തോടുകൾ വരുന്നുണ്ട് പല നാടുകളിൽ നിന്നുള്ള ഈ ചെറും ചെളിയും വെള്ളവും എല്ലാം കൂടി ഗംഗാവലിയിലേക്ക് എത്തി അതൊരു നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ദക്ഷിണ ഗംഗ എന്നൊക്കെ ഇതിനെ വിളിച്ചാലും തെറ്റില്ല ഗംഗയുടെ അതേ സ്വഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ കണ്ടാൽ നമുക്ക് ഈ പുഴയെ മുൻപരിചയമില്ല പക്ഷേ ഇപ്പോൾ കണ്ടാൽ അത് ആർത്തലച്ചൊഴുകുകയാണ് കുതിച്ചൊഴുകുകയാണ് അതിൻ്റെ ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും പുഴയുടെ സ്വഭാവത്തിലെ ഈ പ്രശ്നം നമുക്ക് ഈ രക്ഷാദൗത്യത്തെ കാര്യമായിട്ട് തന്നെ പിന്നോട്ടടിക്കുന്നുണ്ട് അതിനെ ഭേദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധരുടെ സംഘം എത്തുന്നത്